കോൺഗ്രസിലെ വിമത വിഭാഗമായി ഉയർന്നു നിൽക്കുന്ന G23 ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നില്ല നിർണായകമായ തീരുമാനമെടുക്കാൻ സമയമായിരിക്കുന്നു എന്ന നിലപാട് സ്വീകരിക്കുന്നത്. ഗുലാം നബി ആസാദും കപിൽ സിബലും ആനന്ദ് ശർമ്മയും ശശി തരൂറും മനീഷ് തിവാരിയും ഒക്കെ അടങ്ങുന്ന കോൺഗ്രസിലെ കൊള്ളാവുന്നുള്ള നേതാക്കന്മാരുടെ ഒരു കൂട്ടം, ജനങ്ങളുമായി ബന്ധമുള്ള നേതാക്കളുടെ കൂട്ടം, നന്നായി സംസാരിക്കാൻ അറിയാവുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒരു കൂട്ടം. അവർ നിരന്തരമായി കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ദേശീയ നേതൃത്വത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പാർട്ടി നവീകരിക്കപ്പെടണം എന്നതാണ്. ജനങ്ങളുമായി ബന്ധമുള്ളവരെ നേതൃതലങ്ങളിലേക്ക് കൊണ്ടുവന്ന് പാർട്ടിക്കൊരു സ്ഥിരം അധ്യക്ഷൻ, അത് പ്രത്യക്ഷത്തിൽ ആളുകൾക്ക് അനുഭവവേദ്യമാകുന്ന തരത്തിലുള്ള ഒരു അധ്യക്ഷൻ ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അവരെ അവർ വഹിച്ചിരുന്ന സ്ഥാനമാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാനും അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പോലും സ്റ്റാർ ക്യാമ്പയിനർമാരായി ഉൾപ്പെടുത്താതിരിക്കാനുമാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നേതൃത്വം കാട്ടിയത്. അതായത് അവരോട് പക തീർക്കുകയായിരുന്നു. ആ പക തീർക്കലൊക്കെയാണ് ഇപ്പോൾ പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ പരിതാപകരമാകുന്നതിന് കാരണമായത്. നിരന്തരമായി മാറ്റത്തിന് വിധേയമാകാൻ സാധിച്ചില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാനാകില്ല എന്നുള്ള യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞവരെയാണ് നിങ്ങൾ പാർട്ടി വിരുദ്ധർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ കോൺഗ്രസിൻ്റെ നേതൃത്വം ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. ചിലരുടെ കയ്യിലെ കളിപ്പാവകളായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ പാർട്ടിയെ രക്ഷിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് പകരം പാർട്ടിയെ നശിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുത്തുകൊണ്ടേയിരുന്നു. അതിൻ്റെ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ടാണ് G23 നേതാക്കൾ പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗം ചേർന്ന് തീരുമാനമെടുക്കാൻ തയ്യാറായി ആകുന്നില്ല എങ്കിൽ, അത് എത്രയും പെട്ടെന്ന് നടക്കുന്നില്ല എങ്കിൽ ഞങ്ങൾക്കിനി കാത്തിരിക്കാനാകില്ല. അത് നൽകുന്ന സൂചന എന്താണ്? കോൺഗ്രസ് ഒരു പിളർപ്പിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയല്ലേ? പാർട്ടിക്ക് കൃത്യമായ ഒരു മാറ്റം കൊണ്ടുവരാനും ഒരു അധ്യക്ഷനെ കൊണ്ടുവരാനും സാധിക്കുന്നില്ല എങ്കിൽ G23 നേതാക്കളുടെ നേതൃത്വത്തിൽ ഒരു പുതിയ കോൺഗ്രസ് രൂപപ്പെടുന്നതിന് ഉള്ള സാധ്യതയെ തള്ളിക്കളയാനുമാകില്ല. അവർ ആ നിലയിലുള്ള നിലപാടുകളാണ് പറയുന്നത്. ഇപ്പോൾ മുതിർന്ന നേതാവായ പൃഥ്വിരാജ് ചൗഹാൻ അടക്കം പാർട്ടി അടിയന്തരമായി ഈ കാര്യങ്ങൾ വിലയിരുത്തി തെറ്റുതിരുത്താൻ തയ്യാറാകണം എന്നുള്ള അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ ഉടനെ തന്നെ ഗുലാം നബി ആസാദിൻ്റെ വീട്ടിൽ വെച്ച് ഈ G23 നേതാക്കൾ യോഗം ചേർന്ന് ആ നിർണായക തീരുമാനം എടുക്കുമെന്നുള്ള സൂചനയാണ് അവർ നൽകുന്നത്. കോൺഗ്രസ്സിന് ഇനിയൊരു പിളർപ്പ് താങ്ങാനുള്ള ശക്തി കൂടി ഉണ്ടോ എന്നുള്ള ചോദ്യം മറ്റൊന്ന്. അങ്ങനെ ഒരു പിളർന്ന് ഒരു പുതിയ പാർട്ടി ഉണ്ടായാലും അവരുടെ നിലനിൽപ്പ് എവിടെ, അവർക്ക് BJP യെ വെല്ലുവിളിക്കാനുള്ള ശക്തി ഉണ്ടാകുമോ എന്നുള്ളത് മറ്റൊന്ന്. പക്ഷേ എങ്കിലും കോൺഗ്രസ് വരാനിരിക്കുന്ന ദിനങ്ങളിൽ നേരിടാൻ പോകുന്ന ഗുരുതരമായ ആഭ്യന്തര പ്രശ്നത്തിലേക്കുള്ള ചില സൂചനകൾ ഈ G23 നേതാക്കന്മാരുടെ വാക്കുകളിലുണ്ട്, അവരുടെ മുന്നറിയിപ്പുകളിലുണ്ട്.